ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് റേഷനരി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് എങ്ങനെ നമുക്ക് കബ്സ തയ്യാറാക്കാം എന്ന് നോക്കാം. ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള കബ്സയാണ് ഞാൻ തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം, എങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ നോക്കാം. നമ്മൾ സാധാരണ കബ്സ വെക്കുമ്പോൾ അതിൻ്റെ അരി നമ്മൾ ഒരു മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുമല്ലോ വെള്ളത്തിൽ. അതുപോലെ തന്നെ ഈ റേഷൻ അരിയുടെ അരിയും, റേഷൻ അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ അരിയും ഒരു മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. സാധാരണ കബ്സ അരി നമ്മൾ കഴുകിയിട്ടാണ് കുതിർത്തൽ. ഇതും അതുപോലെ ചെയ്താലും കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ നേരത്തേക്ക് അരി കുതിർത്തിടാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമ്മളൊരു കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. സാധാരണ ചെമ്പിൽ വെക്കുന്നവർക്കും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കുക്കറിൽ നമ്മൾ സൺഫ്ലവർ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക് എല്ലാം ഈ കുക്കർ ചൂടായിട്ട്, ആ ഓയിൽ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചെറിയ ജീരകം, നല്ല ജീരകമല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരാനായിട്ട് സമയം കൊടുക്കുക കേട്ടോ. സാധാരണ ചെമ്പിൽ വെക്കുന്നവർ ഇതുപോലെ ചെയ്താൽ മതി. അതിൻ്റെ വിസിലിൻ്റെ അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക, അതൊക്കെ ഒന്ന് നല്ലോണം പൊട്ടി വരട്ടെ. കബ്സ എന്ന് പറയുമ്പോൾ ബിരിയാണി പോലെയല്ല, അതിനൊട്ടും കേടില്ല. ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൽ നെയ്യൊക്കെ ചേർത്ത്, നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ പ്രശ്നമാണ് ഇത്, അതൊന്നും കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, സവാള നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി സമയം കൊടുക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ മാഗിയുടെ ക്യൂബ്, ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട്, കാരണം കുറച്ച് അരി അധികം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഡ്രൈ ലെമണില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉണക്കിയ നാരങ്ങ, ചെറുനാരങ്ങ ഉണക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ടൈം കൊടുക്കുക. ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് തക്കാളി ജ്യൂസ് ആക്കിയതാണ്. തക്കാളി വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് കീറാതെ അങ്ങനെ തക്കാളി എടുത്തിട്ട് വാട്ടുക, വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയിട്ട് വേണമെങ്കിൽ അതടിക്കാം, പച്ച തക്കാളി അടിക്കാം. ഞാനിവിടെ പച്ചയാണ് അടിച്ച്. ഇനി നമ്മൾ ചേർത്തത് കബ്സ മസാലയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. ഈ സമയത്ത് ഇത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരും. ആ നേരത്ത് നമ്മൾ ചെറുനാരങ്ങ, ഒരു ചെറിയ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം പകരം. ഇനി നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ. ബീഫ് കൊണ്ടാണ് വെക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ബീഫ് ഒന്ന് വേവിക്കണം. കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ ബീഫ് വേവിക്കണം. എന്നിട്ട് ബീഫാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചിക്കനായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് വെച്ചിരിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ 3 കപ്പിന് 2.25 കപ്പ്, 2.25 കപ്പ് വെള്ളം കുക്കറിൽ വെക്കുമ്പോൾ, സാധാരണ അടുപ്പത്ത് സാധാരണ ചെമ്പിലാണ് വെക്കുന്നതെങ്കിൽ 3 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉപ്പ് ഒരു പടി മുന്നിൽ നിൽക്കണം. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഈ ചിക്കനും ഒക്കെ ഉള്ള ഉപ്പ് അതിൽ വേണം കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി, റേഷൻ അരി പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കബ്സ ചോറ്, റേഷൻ അരി കൊണ്ടുള്ള കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എത്രയോ ടേസ്റ്റിൽ നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.